നമസ്കാരം, പി സി വി വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. പട്ടാമ്പി താലൂക്കിൽ വാതിൽപ്പടി റേഷൻ വിതരണം പൂർത്തിയായി. 135 റേഷൻ കടകളിൽ ഭക്ഷ്യസാമഗ്രികൾ എത്തിച്ചെന്ന് താലൂക്ക് സപ്ലൈ ഓഫീസർ. നിളാതീരത്ത് കരിമ്പനക്കടവിൽ പ്രവർത്തിക്കുന്ന ബിവറേജ് ഔട്ട്ലെറ്റ് അടച്ചുപൂട്ടണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാർ 48 മണിക്കൂർ സത്യാഗ്രഹ സമരം തുടങ്ങി. സമരക്കാർക്ക് നേരെ മദ്യപാന്മാരുടെ പ്രകോപനം. പട്ടാമ്പി നഗരസഭയിൽ പ്രധാനമന്ത്രി ആവാസ് യോജന പദ്ധതി ഗുണഭോക്താക്കളുടെ സംഗമം നടന്നു. വീടിന്റെ പ്ലാൻ സൗജന്യമായി വരച്ചു നൽകാൻ നടപടി. കീഴായൂർ ഗ്രാമത്തിന്റെ യശസ് ഉയർത്തിയവർക്ക് കലാഭവൻ മണി സ്നേഹസമിതിയുടെ ആദരം. പി ആർ നാഥനും പി രാമനും ആദരമേറ്റുവാങ്ങി ഉന്നത വിജയികളെ അനുമോദിച്ചു. വാർത്തകൾ വിശദമായി. പട്ടാമ്പി താലൂക്കിൽ വാതിൽപ്പടി റേഷൻ വിതരണം പൂർത്തിയായി. പാലക്കാട് ജില്ലയിൽ പൈലറ്റ് പദ്ധതി എന്ന നിലയിലാണ് 135 റേഷൻ കടകളിലേക്ക് ഭക്ഷ്യസാധനങ്ങൾ എത്തിച്ചത്. ഭക്ഷ്യഭദ്രതാ നിയമപ്രകാരമാണ് പട്ടാമ്പി താലൂക്കിൽ വാതിൽപ്പടി വിതരണം പരീക്ഷിച്ചതെന്ന് സപ്ലൈ ഓഫീസർ അറിയിച്ചു. ഭക്ഷ്യഭദ്രതാ നിയമവുമായി ബന്ധപ്പെട്ട് ഈ മാസം മുതൽ ആരംഭിച്ച റേഷൻ വാതിൽപ്പടി വിതരണം പട്ടാമ്പി താലൂക്കിൽ പൂർത്തിയായി. സർക്കാർ ചെലവിൽ മുഴുവൻ റേഷൻ സാധനങ്ങളും അതാത് റേഷൻ കടകളിൽ എത്തിക്കുകയാണ് വാതിൽപ്പടി വിതരണത്തിലൂടെ. പട്ടാമ്പി താലൂക്കിലെ 135 റേഷൻ കടകളിലേക്കും ഭക്ഷ്യധാന്യങ്ങൾ എത്തിച്ചതായി താലൂക്ക് സപ്ലൈ ഓഫീസർ അറിയിച്ചു. പട്ടാമ്പി താലൂക്ക് സപ്ലൈ ഓഫീസിന് കീഴിൽ മരുതൂരിലും കൊപ്പത്തുമാണ് ഡിപ്പോകൾ ഉള്ളത്. സർക്കാർ പൈലറ്റ് പദ്ധതി എന്ന നിലയിലാണ് ഈ സംവിധാനം ജില്ലയിൽ നടപ്പിലാക്കിയത്. മറ്റു താലൂക്കുകളിൽ പദ്ധതി ഫലപ്രദമായി നടപ്പിലാക്കാത്ത സാഹചര്യത്തിലാണ് പട്ടാമ്പി താലൂക്കിൽ പദ്ധതി നടപ്പാക്കിയിരിക്കുന്നത്. വിതരണ നടപടികൾക്ക് ഡിപ്പോ ഇൻചാർജ് സന്തോഷ്, റേഷനിംഗ് ഇൻസ്പെക്ടർമാരായ വി എം മുസ്തഫ, പി സുനിൽ, വി എ മോഹൻദാസ്, അരുൺ ബാബു, പ്രകാശൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. നിളാതീരത്ത് കരിമ്പനക്കടവിൽ പ്രവർത്തിക്കുന്ന ബിവറേജ് ഔട്ട്ലെറ്റ് അടച്ചുപൂട്ടണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് നാട്ടുകാർ 48 മണിക്കൂർ സത്യാഗ്രഹ സമരം തുടങ്ങി. ശനിയാഴ്ച രാവിലെയാണ് സമരം ആരംഭിച്ചത്. മാഷി സ്കൂൾ മാനേജർ വിനയഗോപാൽ സമരം ഉദ്ഘാടനം ചെയ്തു. സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ 100 കണക്കിന് നാട്ടുകാർ സമരപ്പന്തലിൽ അണിനിരന്നു. അതിനിടയിൽ ചില മദ്യപാന്മാർ സ്ത്രീകളോട് ഫോട്ടോ മൊബൈലിൽ പകർത്താൻ ശ്രമിച്ചത് സംഘർഷത്തിന് ഇടയാക്കി. സമരപ്പന്തലിലെ സ്ത്രീകൾ മദ്യപാന്മാരെ തുരത്തിയോടിച്ചു. സമരക്കാർക്ക് നേരെ നടന്ന അതിക്രമമറിഞ്ഞ് 100 കണക്കിന് ആളുകൾ സത്യാഗ്രഹികൾക്ക് സുരക്ഷ ഒരുക്കാൻ തടിച്ചുകൂടി. സമരം ഞായറാഴ്ചയും തുടരും. നിളാതീരത്ത് കരിമ്പനക്കടവിൽ പ്രവർത്തിക്കുന്ന ബിവറേജ് ഔട്ട്ലെറ്റ് അടച്ചുപൂട്ടണമെന്നാവശ്യപ്പെട്ട് നടത്തുന്ന ദ്വിദിന സത്യാഗ്രഹ സമരം ശനിയാഴ്ച രാവിലെയാണ് ആരംഭിച്ചത്. നിളയോരം റെസിഡൻസ് അസോസിയേഷനും കേരള മദ്യനിരോധന സമിതിയും ആന്റി കറപ്ഷൻ പീപ്പിൾ മൂവ്മെന്റും സംയുക്തമായാണ് സത്യാഗ്രഹ സമരത്തിന് നേതൃത്വം നൽകുന്നത്. ഞാങ്ങാട്ടിരി മാർഷി സ്കൂൾ മാനേജർ പി വിനയഗോപാൽ ഉദ്ഘാടനം ചെയ്തു. ഒരു ദിവസം മുഴുവൻ നിന്നുകൊണ്ട് മനുഷ്യൻ ആ ജീവിതത്തെ ഒരു തരത്തിലും ഉപകാരമില്ലാതെ കണ്ട്, ആർക്കും ഉപകാരമില്ലാതെ കണ്ട് നശിപ്പിക്കുന്ന ഒരു ചിത്രമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇത് നമുക്ക് അനുവദിക്കാൻ സാധിക്കില്ല. ഭരണാധികാരികൾ ഉടന്ന് പ്രവർത്തിച്ചേ മതിയാകൂ. ദീർഘദൃഷ്ടിയുള്ള ഭരണാധികാരികളാണ് എങ്കിൽ തന്റെ കീഴിലുള്ള ജനതയെ ഇത്തരമൊരു അസന്മാർഗിക പ്രവർത്തനങ്ങളിൽ കൂടെ നശിപ്പിക്കുന്നതിന് പകരം അവരുടെ വ്യക്തിത്വത്തെ വികസിപ്പിച്ച് നല്ല രീതിയിൽ ഉയർത്തിക്കൊണ്ടുവരാനാണ് ശ്രമിക്കേണ്ടത്. അത്തരം യാതൊരു ശ്രമവും ഇല്ലാതെ കണ്ട് ജനങ്ങളെ എന്ത് വേണമെങ്കിൽ ആയിക്കോട്ടെ, നമുക്ക് ലാഭം മാത്രം മതി എന്ന കാഴ്ചപ്പാടിൽ കൂടിയാണ് നമ്മുടെ ഭരണാധികാരികൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അത് നമുക്ക് അവരുടെ ഭരണാധികാരികളുടെ കണ്ണുകൾ തുറപ്പിച്ചേ മതിയാകും. നമുക്കറിയാം ഈ ഒരു ദുരന്തം ഇവിടെ സംഭവിച്ചത് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഒരു ഉത്തരവോട് കൂടിയിട്ടാണ്. പക്ഷേ കോടതിയുടെ ഉദ്ദേശം തന്നെയായിരുന്നു ജനങ്ങൾക്ക് സുലഭമായിട്ട് മദ്യം ലഭിക്കരുത് എന്നുള്ളത്. പക്ഷേ ഇത്തരം ഗ്രാമീണ പ്രദേശങ്ങളിൽ വളരെ ശാലീനമായിട്ടുള്ള ഈ ഗ്രാമപ്രദേശത്ത് തെങ്ങും കവുങ്ങും വാഴയും നെല്ലും എല്ലാം വിളഞ്ഞു നിൽക്കുന്ന ഈ പാടത്തിൽ തന്നെ ഇത്തരം ഔട്ട്ലെറ്റുകൾ സ്ഥാപിക്കുന്നത് ടൗണുകളിൽ അല്ലെങ്കിൽ ദേശീയപാതയിൽ ഔട്ട്ലെറ്റുകൾ സ്ഥാപിക്കുന്നതിനേക്കാൾ വലിയ വിപത്താണ് ഉണ്ടാക്കുന്നത്. മുഹമ്മദ് അധ്യക്ഷത വഹിച്ചു. കരീം പറളി മുഖ്യപ്രഭാഷണം നടത്തി. ഉഷ ടീച്ചർ ഷിബില, ഹഫ്സനത്ത്, അബ്ദുൾ റഹ്മാൻ മാസ്റ്റർ, ഹുസൈൻ തട്ടത്താഴത്ത് തുടങ്ങിയവർ പങ്കെടുത്തു. സത്യാഗ്രഹ സമരത്തിനിടയിൽ ചില മദ്യപാനികൾ സമരപ്പന്തലിന് മുന്നിലെത്തി സ്ത്രീകളുടെ ചിത്രം മൊബൈൽ പകർത്താൻ ശ്രമിച്ചത് സംഘർഷത്തിനിടയാക്കി. സമരപ്പന്തലിലുണ്ടായിരുന്ന സ്ത്രീകൾ മദ്യപാനിയെ തുരത്തിയോടിച്ചു. ഉച്ചയ്ക്ക് ഞാൻ ആ സമരപ്പന്തലിൽ ചെന്ന് കുറച്ച് നേരം ഇരിക്കാനും അവരുടെ കൂടെ ചിലവഴിക്കാനും അവിടുത്തെ കാര്യങ്ങളിൽ പങ്കെടുക്കാനും വേണ്ടി ചെന്ന സമയത്ത് പുറത്ത് ബീവറേജിൻ്റെ ഉള്ളിൽ നിന്ന് കുറേ ആൾക്കാർ കള്ളു കുടിച്ചിട്ട് പുറത്ത് പോകുന്നുണ്ട് വരുന്നുണ്ട്. കുറേ ആൾക്കാർ അവിടെ വന്നിട്ട് പന്തലിൻ്റെ മുന്നിൽ കുറേ ആൾക്കാർ കൂട്ടം കൂടി നിൽക്കുന്നുണ്ട്. അതിലൊരുത്തൻ അയാളെ മൊബൈലെടുത്തിട്ട് സമരപ്പന്തലിലേക്ക് നോക്കിയിട്ട് സ്ത്രീകളുടെയും കുട്ടികളുടെയും അവിടുത്തെ ആൾക്കാരെയൊക്കെ ഫോട്ടോ എടുക്കാൻ ശ്രമിക്കുകയും
ഞങ്ങൾ അവിടെ നിന്ന് ഞങ്ങളുടെ ഷോൾ കൊണ്ട് മുഖം മറയ്ക്കാൻ ശ്രമിച്ചപ്പോൾ സമരപ്പന്തലിൽ എന്താ മുഖം മറച്ചിരിക്കണത്, ഞങ്ങൾ ഫോട്ടോ എടുക്കട്ടെ പറഞ്ഞു. ഫോട്ടോ എടുക്കട്ടെ പറഞ്ഞപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഫോട്ടോ എടുക്കാൻ പാടില്ല, നിങ്ങൾ ഇവിടുന്ന് ഒഴിഞ്ഞു പോയിക്കോളൂ, അല്ലാതെ നിങ്ങൾ അത് ബുദ്ധിമുട്ടായിരിക്കും, ഇവിടെ ആൾക്കാർക്ക് ജീവിക്കാനുള്ളതാണ്. അപ്പോൾ സമരം ഇവിടെ നിങ്ങൾ സമരം ചെയ്തിട്ടൊന്നും കാര്യമില്ല, ഞങ്ങളിവിടെ തുടങ്ങിക്കൊണ്ട് തന്നെ ഇരിക്കും. അയാളെ ആരോ പറഞ്ഞയച്ച പോലെയുള്ളൊരു അവസ്ഥയാണ് നമുക്കപ്പോൾ തോന്നിയത് അവിടെയുള്ളവർക്ക്. അവിടെയുള്ള ആണുങ്ങളും സ്ത്രീകളും പുരുഷന്മാരെല്ലാവരും കൂടി എണീറ്റ് നിന്നിട്ട് അയാളെ പറഞ്ഞയക്കാൻ നോക്കലും, അയാൾ പിന്നെയും പിന്നെയും കയറി സമരപ്പന്തലിലേക്ക് കയറി വരികയും ഞാനവിടെ നിന്ന് എണീറ്റ് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ അയാൾ പേടിച്ചിട്ട് ഓടുകയാണ് ഉണ്ടായത്. ഇങ്ങനെ ഇപ്പോൾ എനിക്ക് ഇത്രയും പ്രായമായി, ഞങ്ങളവിടെ ഇരിക്കുന്ന ആണുങ്ങളും പെണ്ണുങ്ങളും കുറേ 10-40 പേരോളം ഞങ്ങൾ ഇരിക്കുന്നുണ്ട്, 10-40 പേരോളം ഞങ്ങൾ ഇരിക്കുന്നുണ്ട്. ഇങ്ങനെ കള്ളു കുടിച്ചിട്ട് ഇത്രയും 40 പേരിടയ്ക്ക് അയാൾ വരാമെന്നുണ്ടെങ്കിൽ, ഒരു പെൺകുട്ടി തൊട്ടടുത്താണ്, അപ്പോൾ ഈ ബീവറേജിൻ്റെ തൊട്ട അടുത്താണ് അപ്പോൾ ബസ് സ്റ്റോപ്പ് സ്ഥിതി ചെയ്യുന്നത്. അവിടെ അപ്പോൾ സ്കൂൾ തുറക്കുകയായി, പിന്നെ 5-6 വയസ്സായ കുട്ടികൾ ബസ് സ്റ്റോപ്പിൽ നിന്ന് ബസ് തൃത്താലയ്ക്ക് പോകണു, പട്ടാമ്പിക്ക് പോകണു. ഇങ്ങനെയുള്ള കുട്ടികളെന്നെ ഈ കള്ളു കുടിച്ചിട്ട് ബോധമില്ലാത്തവർ, അമ്മ പെങ്ങന്മാർ തിരിച്ചറിയാത്തവർ വന്നിട്ട് ഈ കുട്ടികളെ ഉപദ്രവിച്ച് ഈ കാട്ടിൻ്റെ ഉള്ളിലേക്ക് കൊണ്ടുപോവുകയാണെങ്കിൽ അപ്പോൾ നമുക്ക് പ്രതികരിക്കാൻ പറ്റും. ഈ കുട്ടികളെ വലിച്ചഴിച്ച് കൊണ്ടുപോയാൽ ഇതിനാര് സമാധാനം പറയും? സർക്കാർ വന്ന് സമാധാനം പറയുമോ? അപ്പോൾ ഈ കരിമനക്കടവിൽ നിന്ന് ഈ മദ്യം ശാല ബീവറേജ് എന്ന് പൂട്ടുന്നു, അതുവരെ ഇവിടുത്തെ ജനങ്ങൾ സമരം ചെയ്യും. വിവരമറിഞ്ഞ് 100-ക്കണക്കിനാളുകൾ സമരപ്പന്തലിലെത്തി സത്യാഗ്രഹികൾക്ക് സുരക്ഷ ഏർപ്പെടുത്തി. സത്യാഗ്രഹ സമരം ഞായറാഴ്ചയും തുടരുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. അപ്പോൾ ഈ കരിമനക്കടവിൽ നിന്ന് ഈ മദ്യം ശാല ബീവറേജ് എന്ന് പൂട്ടുന്നു, അതുവരെ ഇവിടുത്തെ ജനങ്ങൾ സമരം ചെയ്യും. ഇതൊരു രാഷ്ട്രീയമോ അല്ലാതെ ഒരു ആരുടെയോ പ്രേരണയോ ഒന്നുമല്ല, ഇത് നമ്മൾ ഇവിടുത്തെ സ്ത്രീകളുടെയും കുട്ടികളുടെയും സംരക്ഷണത്തിന് വേണ്ടിയിട്ടാണ് ഇവിടുത്തെ ബീവറേജ് ഇവിടുന്ന് അടച്ചു പൂട്ടണമെന്ന് പറയണത്. ഇത് ഇവിടുത്തെ ഒരു മുൻ എക്സ് MLA 10 കൊല്ലം ഭരിച്ച MLA പറഞ്ഞു അത്രേ, ഇത് രാഷ്ട്രീയപരമായിട്ടുള്ള നീക്കങ്ങളാണ്, ഭീഷണിപ്പെടുത്തിയിട്ടാണ് ഇവിടെയുള്ള ആൾക്കാരെ തന്നെ സമരപ്പന്തലിലേക്ക് ആനയിക്കുന്നത്. ഇതൊരു ഭീഷണിയോ രാഷ്ട്രീയമോ ഒരു വ്യക്തിപരമായോ കാര്യമല്ല. അതുകൊണ്ട് എത്രയും വേഗം ഇവിടുത്തെ ബീവറേജ് ഇവിടുന്ന് എടുത്തു പോകണം. എടുത്തു പോകുന്നവരെ ഇവിടുത്തെ ആൾക്കാർ ഞങ്ങൾ സമരം ചെയ്യും. അത് ആരുടെ പ്രേരണയല്ല, ഒരു രാഷ്ട്രീയം ഇതിൽ കളിച്ചിട്ട് കാര്യമില്ല. ഇവിടുത്തെ ജനങ്ങൾ ഒരുങ്ങിയിറങ്ങിയത് പൂട്ടിച്ചിട്ടേ അടങ്ങുള്ളൂ. വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ കമ്മിറ്റി തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച് തർക്കം രൂക്ഷമാവുന്നു. ജില്ലാ കമ്മിറ്റി തെരഞ്ഞെടുപ്പ് June 9 നടത്തുമെന്ന് BBV ചുങ്കത്ത് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. 6-ാം തീയതി നടത്തുന്ന തെരഞ്ഞെടുപ്പിനെ കോടതിയിൽ ചോദ്യം ചെയ്യുമെന്നും JBV ചുങ്കത്ത് വ്യക്തമാക്കി. ജില്ലാ പ്രസിഡന്റായിരുന്ന JBV ചുങ്കത്തിനെ നേരത്തെ സംസ്ഥാന പ്രസിഡന്റ് പുറത്താക്കിയിരുന്നു. ബാബു കൊട്ടയിലിനെ പ്രസിഡന്റായി അഡ്ഹോക് കമ്മിറ്റി രൂപീകരിക്കുകയും June 6 തെരഞ്ഞെടുപ്പ് നടത്തുമെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു. ഇതിനെ തുടർന്നാണ് JBV ചുങ്കത്ത് രംഗത്ത് എത്തിയിരിക്കുന്നത്. ജില്ലയിൽ തെരഞ്ഞെടുപ്പ് നടത്താൻ 1 മാസത്തിൽ താഴെ സമയമുള്ളപ്പോഴാണ്, വേറെ പ്രത്യേകിച്ച് സാഹചര്യങ്ങളൊന്നും ഉണ്ടായിട്ടല്ല. മണ്ണാർക്കാട് ഒരു തെരഞ്ഞെടുപ്പ് നടന്നു, ആ തെരഞ്ഞെടുപ്പിൽ ജില്ലാ കമ്മിറ്റി ഭാരവാഹികൾ പങ്കെടുത്തിട്ടില്ല എന്നതിന്റെ പേരിൽ ഒരു ജില്ലാ കമ്മിറ്റിയെ തിരിച്ചുവിട്ടുകൊണ്ട് കഴിഞ്ഞ തവണ മത്സരിച്ച് പരാജയപ്പെട്ട ആളുകള് അവർക്ക് ഇപ്രാവശ്യം മത്സരിച്ച് കയറാൻ 1 മാസേ വേണ്ടു. പക്ഷെ ആ 1 മാസം കാത്തിരിക്കാതെ ഏത് വിധത്തിലും അത് പിടിച്ചടക്കാൻ സാധിക്കാത്ത സാഹചര്യം വന്നാൽ അതിനുള്ള പ്രത്യേക വഴിയായിട്ട് ഈ പിരിച്ചുവിടലിനെ കണക്കാക്കിക്കൊണ്ട് ഇതില് കുറെ പേരെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു കമ്മിറ്റിയും കാര്യങ്ങളാണ് പത്രദൃശ്യ മാധ്യമങ്ങളിലൂടെ നമുക്ക് അറിയാനായിട്ട്. അതിനെ പറ്റിയിട്ട് പലതരത്തിലും ഉള്ള സംസാരങ്ങളും കാര്യങ്ങളും വന്നു. പലതിലും കേൾക്കുന്നത് ജില്ലാ കമ്മിറ്റി ഒരുപാട് അഴിമതികൾ നടത്തി എന്നുള്ളതാണ്. ഈ അഴിമതികൾ നടത്തി എന്ന് പറയണമെങ്കിൽ അഴിമതി ഏതൊരു അഴിമതിക്കും അതിനുള്ള സാഹചര്യം വേണം. പാലക്കാട് ജില്ലാ കമ്മിറ്റിയെ സംബന്ധിച്ചിടത്തോളം വേറെ വരുമാന സ്രോതസ്സുകളൊന്നും വെച്ചിട്ടില്ല. പിന്നെ പറഞ്ഞത് അതായത് ഒരു വിധത്തിലും ഒരു കളങ്കമേൽക്കാതെ സംഘടനയെ നാളിതുവരെ കൊണ്ടു നടന്ന് അവസാന നേരത്ത് ആവശ്യമില്ലാത്തത് കേട്ട് അവർക്ക് ജയിക്കാൻ പറ്റാത്ത സാഹചര്യം വരുമ്പോ പുറത്താക്കിക്കൊണ്ട് അവരെ അവരോധിക്കാവുന്ന സാഹചര്യത്തിൽ ഇതിന്റെ സത്യസ്ഥിതി പുറത്തു പറയണമെന്നുള്ളത് നിർബന്ധമായിട്ടുള്ള കാര്യം. PMAY ഗുണഭോക്താക്കളുടെ സംഗമം പട്ടാമ്പി നഗരസഭാ ഹാളിൽ നടന്നു. ചെയർമാൻ KP വാപ്പുട്ടി ഉദ്ഘാടനം ചെയ്തു. സി സംഗീത അധ്യക്ഷത വഹിച്ചു. 181 ഗുണഭോക്താക്കൾക്കാണ് PMAY പദ്ധതി പ്രകാരം ആനുകൂല്യം നൽകുന്നത്.
പ്രധാനമന്ത്രി ആവാസ് യോജന പദ്ധതിയുടെ 181 ഗുണഭോക്താക്കളുടെ സംഗമമാണ് പട്ടാമ്പി നഗരസഭാ ഹാളിൽ ശനിയാഴ്ച നടന്നത്. ഒന്നാംഘട്ട നിർമ്മാണ പ്രവൃത്തിയുടെ വിശദമായ പദ്ധതി റിപ്പോർട്ടിൽ ഉൾപ്പെട്ട ഗുണഭോക്താക്കൾക്ക് സൗജന്യമായി കെട്ടിട നിർമ്മാണ പ്ലാൻ വരച്ചു നൽകാൻ നഗരസഭ തീരുമാനിച്ചിട്ടുണ്ട്. പ്രത്യേകമായി പെർമിറ്റ് അനുവദിക്കാനും സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. ഗുണഭോക്തൃ സംഗമത്തിൽ വൈസ് ചെയർപേഴ്സൺ സി സംഗീത അധ്യക്ഷത വഹിച്ചു. ചെയർമാൻ കെ പി വാപ്പുട്ടി ഉദ്ഘാടനം നിർവഹിച്ചു. 3 സെന്റ് സ്ഥലമുള്ള ആളുകൾക്ക് മുഴുവൻ വീട് നൽകുന്നതിന് വേണ്ടി മുനിസിപ്പാലിറ്റി കഠിനാധ്വാനം ചെയ്തുകൊണ്ട് ഒറ്റക്കെട്ടായി പ്രവർത്തിച്ചതിൻ്റെ ഭാഗമാണ് ആദ്യമായി 181 ആൾക്ക് 300,000 രൂപ ചെലവിൽ വീട് നിർമ്മിക്കുന്നതിനു വേണ്ടി നടപടി സ്വീകരിച്ചത്. അതിൻ്റെ ആദ്യഘട്ടമാണ് ഇത്. ഇങ്ങനെ നിങ്ങളെ ഇങ്ങനെ ഒളിക്കാനുള്ള ഒരു പ്രധാന കാരണം 645 സ്ക്വയർ ഫീറ്റ്, 650 മേലെ വരാൻ പാടില്ല, 645 സ്ക്വയർ ഫീറ്റ് വീട് നിർമ്മിക്കുന്നതിന് വേണ്ടി 300,000 രൂപയാണ് ഇപ്പോൾ ഗവൺമെൻറ് തലത്തിൽ തരുന്നത്. അതിൻ്റെ മേലെ ഒരു കാരണവശാലും നിങ്ങൾ വീട് നിർമ്മിക്കാൻ പാടില്ല. അത് കഴിഞ്ഞതിൻ്റെ ശേഷം നിങ്ങൾ വീട് വിപുലീകരിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. അതിൻ്റെ ശേഷം അത് സാമ്പത്തികമായിട്ട് വന്ന് ഉപയോഗിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല, അത് തടസ്സപ്പെടുത്തിയാലും നിൽക്കില്ലല്ലോ. 645 സ്ക്വയർ ഫീറ്റിൻ്റെ മേലെ ഒരു കാരണവശാലും വീട് നിർമ്മിക്കാൻ പാടില്ല, ഒന്നത്. രണ്ടാമത് നിങ്ങൾക്ക് പ്ലാൻ വരക്കുന്നതിന് വേണ്ടി പട്ടാമ്പി നഗരസഭയിൽ എഞ്ചിനീയർ വിങ്ങിനെ 645 സ്ക്വയർ ഫീറ്റ് ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് വരച്ചു തരുന്നതിന് വേണ്ടി സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. കെ സി മണികണ്ഠൻ, ജബ്ബാർ, ഗിരീഷ്, സുനിത, ഉമർ പാലത്തിങ്കൽ, ഷീജ, എ കെ അക്ബർ, സി പി അബ്ദുൾ സജാദ്, കെ ബഷീർ എന്നീ കൗൺസിലർമാരും ഹെൽത്ത് ഇൻസ്പെക്ടർ സി ഗോപകുമാറും സംഗമത്തിൽ സംബന്ധിച്ചു. പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ടവർ 30,000 രൂപയും ജനറൽ വിഭാഗത്തിലുള്ളവർ 50,000 രൂപയും ഗുണഭോക്തൃ വിഹിതം നൽകണം. ഒന്നിച്ചടക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഗഡുക്കളായി തുക അടയ്ക്കാൻ സൗകര്യമുണ്ട്. ഒന്നാം ഗഡു 30,000 രൂപ കരാർ സമർപ്പിച്ചാൽ അനുവദിക്കും. രണ്ടാം ഗഡു 120,000 രൂപ തറപ്പണി പൂർത്തിയാകുന്ന സമയത്ത് നൽകും. ആകെ 300,000 രൂപയാണ് PMAY പദ്ധതി പ്രകാരം അനുവദിക്കുന്നത്. കൂലിക്കുടിശ്ശിക ഉടൻ വിതരണം ചെയ്യണമെന്നും മിനിമം കൂലി 500 രൂപയാക്കണമെന്നും ആവശ്യപ്പെട്ട് തൊഴിലുറപ്പ് ഗുണഭോക്താക്കൾ കൊപ്പൻ ടെലിഫോൺ എക്സ്ചേഞ്ചിലേക്ക് മാർച്ച് നടത്തി. പട്ടാമ്പി ഏരിയ സെക്രട്ടറി സി മുകേഷ് മാർച്ച് ഉദ്ഘാടനം ചെയ്തു. പി സുമിത അധ്യക്ഷത വഹിച്ചു. കൂലിക്കുടിശ്ശിക ഉടൻ അനുവദിക്കുക, മിനിമം വേതനം 500 രൂപ ആക്കുക, തൊഴിൽ ദിനങ്ങൾ 200 ആക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് തൊഴിലുറപ്പ് തൊഴിലാളി യൂണിയൻ കൊപ്പം പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കൊപ്പം ടെലിഫോൺ എക്സ്ചേഞ്ച് ഓഫീസ് മാർച്ച് നടത്തി. യൂണിയൻ ഏരിയ സെക്രട്ടറി സി മുകേഷ് ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് പി സുമിത അധ്യക്ഷത വഹിച്ചു. യൂണിയൻ പഞ്ചായത്ത് കമ്മിറ്റി സെക്രട്ടറി ടി ഉണ്ണികൃഷ്ണൻ, CPM അമിയൂർ LC സെക്രട്ടറി എ സോമൻ, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ സി ഗോപാലകൃഷ്ണൻ, കെ വി ഷംസുദ്ദീൻ, PK കൃഷ്ണദാസ്, രാമചന്ദ്രൻ, നഹാസ് എന്നിവർ സംസാരിച്ചു. വിമാന കമ്പനി നടത്തി, മദ്യ വ്യവസായം നടത്തി പൊളിഞ്ഞ് അതിൽ നിന്ന് കിട്ടുന്ന കാശ് ഉപയോഗിച്ച് ബാങ്കിൽ പോയി 9,000 കോടി രൂപ ബാങ്കിനെ പറ്റിച്ച് മുങ്ങിയ ആളാണ് വിജയ് മല്യ. ഇങ്ങനെ എത്ര ആളുകളുണ്ട്? അപ്പോ 9,000 കോടി രൂപ നമ്മുടെ നാട്ടിൽ നിന്ന് പോയാലും പ്രശ്നമില്ല. നിങ്ങൾക്ക് ഒരു 240 രൂപയുടെ കൂലി അത് തരാനാണ് കേന്ദ്ര സർക്കാരിന്റെ എണ്ണം. അതാണ് ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ നമ്മളൊക്കെ തയ്യാറായിട്ട് ഇരിക്കുകയാണ് കാശ് കിട്ടാൻ വേണ്ടിയിട്ട്. നമ്മൾ ബാങ്കിൽ അക്കൗണ്ട് തുടങ്ങി എന്നാണ് അക്കൗണ്ടിലേക്ക് കാശ് വരണോ എന്ന് ആലോചിച്ച് നമ്മൾ കാത്തിരിക്കുകയാണ്. 6 മാസമായി ഈ കാത്തിരിപ്പ് തുടങ്ങിയിട്ട്. ഇനി ഈ കാത്തിരിപ്പിന് ഒരു അവസാനം ഉണ്ടായിത്തീരൂ, അല്ലെങ്കിൽ ഈ രീതിയിൽ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ അവകാശങ്ങൾ പിടിച്ചു പറ്റാൻ, നമ്മുടെ അവകാശമാണ് പണിയെടുത്തതിൻ്റെ കൂലി കിട്ടുക എന്നുള്ളത്, നമ്മുടെ അവകാശമാണ്. ഈ അവകാശം കിട്ടാൻ, പണിയെടുത്ത് കൂലി കിട്ടാൻ സമരമല്ലാതെ ഒരു മാർഗമില്ല. കരയുന്ന കുട്ടിക്കേ പാലുള്ളൂ എന്ന ചൊല്ല് നമ്മുടെ നാട്ടിലുണ്ട്. സമരമല്ലാതെ വേറെ മാർഗമില്ല. അതുകൊണ്ടാണ് തൊഴിലുറപ്പ് തൊഴിലാളികൾ ഈ രീതിയിൽ നമ്മുടെ പഞ്ചായത്തിൽ, നീ പഞ്ചായത്തിൽ മാത്രമൊന്നുമല്ല, എല്ലാ പഞ്ചായത്തിലും ഇതുപോലുള്ള സമര പരിപാടികൾ നടത്തണം. ഓങ്ങല്ലൂരിൽ അധ്യാപക സംഗമവും വിരമിച്ച അധ്യാപകർക്ക് ഉപഹാര സമർപ്പണവും നടന്നു. ഗ്രാമപഞ്ചായത്തിന്റെ സമഗ്ര വിദ്യാഭ്യാസ പദ്ധതിയായ ജ്യോതിസിന്റെ ആഭിമുഖ്യത്തിലാണ് സംഗമം സംഘടിപ്പിച്ചത്. ഒറ്റപ്പാല സബ് കളക്ടർ PB നോഹ് ഉദ്ഘാടനം ചെയ്തു. ഓങ്ങല്ലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ജിഷാർ പറമ്പിൽ അധ്യക്ഷത വഹിച്ചു. ഓങ്ങല്ലൂർ പഞ്ചായത്തിന്റെ സമഗ്ര വിദ്യാഭ്യാസ പദ്ധതിയായ ജ്യോതിസിന്റെ ഭാഗമായിട്ടാണ് അധ്യാപക സംഗമവും വിരമിക്കുന്ന അധ്യാപകർക്കുള്ള ഉപഹാര സമർപ്പണവും സംഘടിപ്പിച്ചത്. സബ് കളക്ടർ പി നൂഹ് IAS ഉദ്ഘാടനം നിർവഹിച്ചു. ഇത്രയും അധികം എ പ്ലസുകളും ഇത്രയധികം വിദ്യാർത്ഥികൾക്ക് ഇത്രയും ഹൈ സ്കോറും ഉണ്ടായിരുന്നു. പക്ഷേ ആ കിട്ടുന്ന ഹൈസ്കോർ കിട്ടുന്ന കുട്ടികൾക്ക് ഒരു ക്വാളിറ്റി ഉണ്ടായിരുന്നു. ഉദാഹരണത്തിന്,
നമ്മുടെ സ്കൂളുകളിൽ ഒരു ഡിസ്റ്റിങ്ഷനോ അല്ലെങ്കിൽ അതിന് 500+ സ്കോറോ കിട്ടുന്ന കുട്ടികൾക്ക് നമുക്ക് 100% ഉറപ്പായിട്ടും പറയാൻ പറ്റുമായിരുന്നു എന്ത് അവർ ജീവിതത്തിൽ നല്ലൊരു പൊസിഷനിൽ എത്തിച്ചേരുമെന്ന് നമുക്ക് ഉറപ്പുണ്ടായി. ഇന്നത്തെ അവസ്ഥ അതിൽ നിന്ന് കുറെ മാറി. കുറെ റീസൺസ് ഉണ്ടാകാം. ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു പാലക്കാട് ജില്ലയിൽ ഇപ്രാവശ്യം 1000+ കുട്ടികൾക്കാണ് എല്ലാ സബ്ജക്റ്റിലും എംപ്ലസ് കിട്ടിയത്. പ്ലസ് ടു റിസൾട്ട് 1000+ കുട്ടികൾക്ക്. നമ്പർ ഓഫ് സ്റ്റുഡൻസ് എല്ലാ സബ്ജക്റ്റും എംപ്ലസ് കിട്ടുന്ന നമ്പർ ഓഫ് സ്റ്റുഡൻസ് കൂടിയതായിരിക്കാൻ ഒരു കാരണം, നമ്പർ ഓഫ് സ്റ്റുഡൻസ് തന്നെ കൂടിയതായിരിക്കാൻ ഒരു കാരണം, ഹയർ എഡ്യൂക്കേഷനുള്ള ഓപ്ഷൻസ് കൂടിയതായിരിക്കാം മറ്റൊരു കാരണം. പക്ഷേ എന്തൊക്കെ തന്നെയാണെങ്കിലും ഒരു 10-20 വർഷം മുന്നേ പഠിച്ചിരുന്ന വിദ്യാർത്ഥികളുമായി കമ്പയർ ചെയ്യുമ്പോൾ നിലവിലുള്ള വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ കാര്യമായ ഒരു മാറ്റം വരുത്തേണ്ട സമയം അതിക്രമിച്ചിട്ടുണ്ട് എന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. പഞ്ചായത്ത് പ്രസിഡന്റ് ജിഷാർ പറമ്പിൽ അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് പി എസ് സൈനബ, മെമ്പർമാരായ എം നാരായണൻ, പ്രസന്ന, പി പി വിജയകുമാർ, എം പി വിജയകുമാർ, ഷൊർണൂർ എ ഒ സുരേഷ് തുടങ്ങിയവർ സംബന്ധിച്ചു. വിരമിക്കുന്ന അധ്യാപകരെ ആദരിക്കലും സ്കൂളിലേക്കുള്ള സയൻസ് കിറ്റ് വിതരണവും ചടങ്ങിൽ വെച്ച് നടന്നു. സുരക്ഷിത വാർദ്ധക്യം സാധ്യമാണ് എന്ന വിഷയത്തിൽ പാലക്കാട് സെമിനാർ നടത്തി. സാംസ്കാരിക വകുപ്പ് മന്ത്രി എ കെ ബാലൻ ഉദ്ഘാടനം ചെയ്തു. സുരക്ഷിത വാർദ്ധക്യം സാധ്യമാണ് എന്ന വിഷയത്തിൽ പാലക്കാട് സെമിനാർ സംഘടിപ്പിച്ചു. കല്ലേക്കാട് രാജീവ് ഗാന്ധി സഹകരണ ആശുപത്രി, സഹജീവനം പാലക്കാട്, ജനമൈത്രി പോലീസ് എന്നിവ സംയുക്തമായാണ് സെമിനാർ സംഘടിപ്പിച്ചത്. സാംസ്കാരിക മന്ത്രി എ കെ ബാലൻ സെമിനാർ ഉദ്ഘാടനം ചെയ്തു. കൂട്ടുകുടുംബ വ്യവസ്ഥ ഇല്ലാതാവുകയും അണുകുടുംബം വ്യാപകമാവുകയും ചെയ്തതോടെ വൃദ്ധജന പരിപാലനം നന്നെ കുറഞ്ഞു എന്നും ഇത്തരക്കാരെ സംരക്ഷിക്കാൻ സമൂഹത്തിനും സന്നദ്ധ സംഘടനകൾക്കും ബാധ്യതയുണ്ടെന്നും എ കെ ബാലൻ പറഞ്ഞു. സംസ്ഥാനത്തെ ജനസംഖ്യ വർദ്ധന 1989-1990 കാലഘട്ടത്തിൽ 1.3% വയോജന വർദ്ധന 3.2%. 2011-2020 ജനസംഖ്യ വർദ്ധന 0.5% ആയിരുന്നുവെന്നാണ് കണ്ടത്. എന്നാൽ അതേസമയം വയോജന വർദ്ധന 4.05%. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും.